அஞ்சாம் ஆகாசத்து காலிக்க தீர்க்கமாக இருந்து செய்யணும் വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാരി. ഇങ്ങനെ ഈ ആകാശങ്ങളിലൊക്കെ ഇത്രയും പേര് പ്രശസ്തി ഉണ്ടാകാനുള്ള കാരണം അങ്ങനെ ഈ ഭാഗത്ത് 12,000 മലക്കുകൾക്ക് നേതാവ് അങ്ങനെ ഒന്നാം ആകാശത്ത് 175,000 വർഷം ഭാഗത്തെടുത്തിട്ടുണ്ട്. സ്വർഗത്തിലെ ഭഗവാൻ അലൈഹി സ്വലാമുകളുടെ നരകത്തിന്റെ പാറാവുക എന്നുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്താണ്. അപ്പോ സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയും കണ്ടു മുതൽ അള്ളാഹുദാരെ രേഖപ്പെടുത്തിയേക്കും. എന്റെ അടിമകളിൽ പെട്ടൊരു മുഖവായ ഞാനൊരു കാര്യം കൽപ്പിച്ചു, വിളായം തീരുവാണ്, ഞാൻ കൽപ്പിക്കും ഭാഗമാണ് അനുസരിക്കുന്നത്. ഓനെ കയ്യിൽ ബീച്ച് പോയി. അപ്പൊ ഒത്തിരി ദുഃഖം പറഞ്ഞു, ഞാൻ എന്റെ വാതിൽക്കൽ എന്ന് പറഞ്ഞു വളർത്താനുസരിക്കും വാചകൻ തൊണാക്കൊക്കെ പോയി ഭാഗത്ത് അഭാവം വന്നു. അവൻ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നത് മുഴുവൻ ഞാൻ ഒക്കെ നശ്വരമാക്കി യാതൊരു ഫലില്ലാത്ത ഇങ്ങനെ എഴുതി വെച്ച് ഇംഗ്ലീഷിനെ കണ്ടുപിടിക്കും. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഇംഗ്ലീഷ് കാരണം ഓനെ ശ്രമിക്കാൻ സമ്മതം എനിക്ക് തരണം, അത് സമ്മതം കൊടുത്തു. പ്രധാന ദാരിദ്ര്യം അങ്ങനെ 1,000 കൊല്ലം ഓൻ ശ്രമിച്ചു ആളെ ഓനെ അറിയില്ല പറഞ്ഞ ആളാണ് ആരാണ് അവം ഈ എമ്മ പൊക്കളുടെ ധാരണ ഇംഗ്ലീഷിനെന്നല്ല, അത് ഞാനായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാനാവില്ല ഇവിടെ തന്നെ അവളെ ഉപദേശിച്ചു. ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ ചിന്തിപ്പിച്ചവള് ഞാനായിരുന്നു ഒറ്റവനായിരുന്നു അങ്ങനെ നമ്മളെ ഉണ്ടാവും. ഇംഗ്ലീഷിന്റെ സ്വഭാവങ്ങൾ അതേ നല്ല കാലം പറ്റി പറഞ്ഞാൽ അത് ചിലപ്പോ ഞാനും അങ്ങനെ തന്നെ അതിന്റെ കുട്ടിയിലായിട്ടുണ്ടെന്നുള്ള കാരണം നമുക്കുണ്ടാവും. ഇംഗ്ലീഷിന് കുടിഞ്ഞതാ ഇനി ഇസ്ലാമിലെ ഇസ്ലാമിന്റെ നോക്കുന്നത് നോക്കിയപ്പോ മുമ്പ് ഒരു കണ്ടുപിടിച്ചു വരുന്നാൽ ഇതേ രേഖ അവിടെയും കാണും. ഇസ്ലാമിനെസിലാത് കണ്ടുകൊണ്ട് കരയാൻ തുടങ്ങും. ഇതില്ലാതെ കരച്ചിലാവും മരുക്കളിൽ കൂടി മുപ്പരത്ത് കൂടിയും പറഞ്ഞാൽ ആകെ മരുക്കളിൽ പ്രധാനപ്പെട്ട നേതാവ് ആദ്യം അള്ളാഹു തആലാന്റെ ആജ്ഞകൾ കിട്ടും. ഇസ്ലാമിലേ ഇസ്ലാം ഇങ്ങനെയാണ് പിന്നെ മറ്റുള്ള കയ്യിലേക്ക് വരും. അപ്പൊ എല്ലാവരും കൂടി കുപ്രാളപ്പെട്ട് നിങ്ങൾ എന്തിനാ കരിയുന്നു, ഞാനിങ്ങനെ ഇത്രയും വില ചുറ്റും വീശിട്ടില്ല അള്ളാഹിൽ പരമരാശിക്ക് ഞാൻ എന്ത് പറഞ്ഞത് എങ്ങനെയാണ് ഒരാളാരാന്നറിയില്ല. മീനായിരിക്കുന്ന ആളും ഞാനാ മുക്കറവായ ആളെ ഈ നീതിയിലോ ഭാഗത്തരാകുന്നതാണ്. ഇതിൽ പല പാഠങ്ങളും ഉന്നതമായ സ്ഥലത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഉന്നതന്മാരായ ആൾക്കാരോട് കൂടെ കൊണ്ടുവരും അതിലൊക്കെ ഉണ്ടാവും ഞാൻ ഇങ്ങനെ ആളാകുന്നുണ്ടോ. അപ്പോ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ദൂരത്താവും എത്രയോ ദൂരത്തേക്കാൾ തിരിച്ചാണ് ദൂരമുള്ള ആള് വാതിൽക്കൽ നാട്ടിയ പുറത്താണ്ടല്ലോ ഉള്ളു നാട്ടിയ അങ്ങനെയല്ല ഇതിനാ പെട്ടു. അപ്പോ ഇത് കണ്ടു മുപ്പേർക്ക് അറിഞ്ഞാ പോകും മരുക്കളോ മരുക്കൊക്കെ വേണ്ടിയില്ല എപ്പോഴപ്പം തെയ്യുന്ന അപ്പം ഉസ്താദായിട്ടുന്ന ആളാരാധീനം ആരോ എന്ന് പറയാം ആർക്കുമ്പല്ലാണ് മൂപ്പരോട് തന്നെ മുപ്പര് മുസ്തരാവുത്താം ഉത്തരം കിട്ടുന്ന ആൾ അങ്ങനെ എല്ലാവരും വന്ന് ഈ പറഞ്ഞു കാര്യങ്ങളൊക്കെ ആസാദിയും ആ വരാൻ പോണ യുദ്ധത്തിൽ കുട്ടികൾക്ക് നിർഭയത്വം നൽകണേ സുരക്ഷിതത്വം നൽകണം ഒരുക്കുന്ന പറഞ്ഞു ില്ലല്ലേ അന്റെ അരി ധൈര്യമാണ് വേറെ പതാകാലവും അത് ഇംഗ്ലീഷ് വേറെ പക്ഷെ വനസസ്മോ ഓന്റെ പേരോ പറഞ്ഞു ഞങ്ങൾ പൊരുത്തല്ലേ എന്ന് പറഞ്ഞില്ല ഒരാരെയും പൊരുത്തല്ലേ എന്നത് വേറെ അവസാനന്തായി സംഭവിക്കുന്ന ആൾക്കാണ് ഇംഗ്ലീഷിനാണ്. ഇത് ഞാൻ പറഞ്ഞ ഇത്ര നന്മ ഇപ്പോഴും കൊണ്ട് പോയി നമ്മളാരും ഒത്തില്ല ഞാൻ ഇംഗ്ലീഷ് ചെയ്തിട്ട് വന്നു അത്ര നന്മ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്ര നന്മ നമ്മളിലുണ്ടെങ്കിലും നമ്മൾ കാണുന്ന സംഭവമൊക്കെ നമ്മൾ മുന്നിൽ പോകുന്നത് ചെയ്തതിലുള്ളതായ ബീച്ചുകളും കുറായും സ്വന്തം കുറവും മുന്നിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സ്വന്തമായിട്ടുള്ള നന്മകൾ കാണാം അതൊരു നന്മയായി നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന സർവ്വ ജീവിതത്തിനാളാവും ഏതൊരു മനുഷ്യനെയും പരിഗണിച്ച് ആക്രമിച്ചു കൊണ്ടാണ് അവസാനം കൊണ്ടാണ് അദ്ദേഹം തന്നെ ചെയ്തു വേണ്ടി ഹരീഷ് ഒരാൾ ജീവിതം മുഴുവൻ നന്മ ചെയ്തു അന്ന് അവസാനം അവന്റെ വിധി അവനിലേക്ക് മുമ്പെടുക്കുന്നു.
ചിലപ്പോ നമ്മളെ പുറത്ത് പോകാൻ ചിലപ്പോ മുരിയാരോ നിങ്ങളോ അല്ലെങ്കിൽ ആചാരോ നല്ലവണക്കാവാം. ഓനത്തെ ഉള്ളിൽ നിന്ന് ഒരു നിമിഷം നേരം നീങ്ങി പോയച്ചാൽ നമ്മള് ആ മഹത്വത്തിൽ തന്നെ ഒട്ടു പോയിച്ചാൽ ഓന അവസാന വിധി മുമ്പെടുത്ത് കൊണ്ടു രാജ്യം കൊണ്ടു. അതേ സമയത്ത് നമ്മള് മോശമായിട്ട് കാണുന്ന ആള് അന്ത്യശ്വാസം വരെ ചിലപ്പോ ആള് മോശമായി ലാസ്റ്റ് ആകുമ്പോ ആക്കി കയറുന്ന മീനും. ഒരു ഉദാഹരണം ഇപ്പോ കാവി കവി നറുകൾക്കും എല്ലാരും മോശമായിട്ടില്ലപ്പോ കഴിഞ്ഞു ലാസ്റ്റ് എത്തിപ്പെട്ടതാണ്. എന്നാലും നമ്മളതിന് ഓർമ്മിക്കേണ്ട, അങ്ങനെ എഴുതാൻ പറ്റൂല. അതിനേക്കാൾ വലിയ വിഷയത്തിലല്ലേ നമ്മളെ ആഹ്വർത്താരും ആധുനികാവർത്താരും. കാവ്യങ്ങളെ പറ്റി നമ്മൾ അത്ര പേച്ചിന് വരെ വരുന്നത് കാരണം ഒരാളെ തോന്നിയുള്ളൂ. എന്നാലും 350 ആളെയും കൊന്ന് 100 ആളെയും കൊന്ന് ആക്കാൻ തോന്നി. അപ്പൊ ആധുനിക ഇസ്ലാമിന്റെ ശേഷം പിന്നെ ഏറ്റവും ഖുർആനിലെ ചരിത്രം പറഞ്ഞു കാരണം ലോകത്ത് ആദ്യമായി ചെയ്ത അങ്ങനത്തെ ഖേദം മുമ്പ് ഖേദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൃഷ്ടിയൊക്കെ മോശപ്പെട്ടവനായി അള്ളാരെ അടുക്കലെ തോമൊക്കെ സ്വീകരിച്ചിട്ട് ചെയ്യുക നല്ല ആളായി ആവാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ സൂക്ഷിക്കണം. അതിലൊരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഇപ്പൊ അറിയാതെ വിമാനം മറ്റുള്ളവർക്ക് പുറത്തു വലിയ കാര്യങ്ങളൊന്നും ചെയ്തോളാൻ പറ്റില്ല. ചിലപ്പോ നന്മല്ല ഉപകാരം നമ്മളെ ചെയ്യാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ ഹദീസിലുണ്ട് അള്ളാഹുത്താല അന്ത്യനാളായി കഴിഞ്ഞാൽ അള്ളാഹു തങ്ങൾ പറയും സമുദായത്തിൽപ്പെട്ട വിഭാഗം ആൾക്കാർക്ക് ചിറകുകൾ അള്ളാഹുത്താറും ഓരോ കുഞ്ഞാടത്ത് ഏത് നാട്ടിൽ അവരെ മറവി നീച്ചാൽ അവിടെ നിന്ന് കുറച്ചാൽ ഒരു വില്ലേജ് ഞാൻ സ്വർഗത്തിലുള്ളൂ. എടപ്പറം തീരുമോ തമ്മൂല വേദനാകുമ്പോൾ നീ ആ കൈപ്പ് ചാവും ഒരു കാട് ഇഷ്ടം പോലെ ജീവിക്കും. ഒരു കാടോ മരുക്കളാണെന്ന് തോന്നുന്നു എത്ര ഉള്ളിൽ തീരും. നമ്മളിപ്പോ ലാസ്റ്റൊക്കെ വിട്ടെടുക്കുമ്പോൾ അതിന് കുറെ നടപടിക്രമങ്ങളും എയർപോർട്ടിലും പോയില്ല, ഫ്ലൈറ്റിലും കയറിയില്ല, അതിന്റെ ടിക്കറ്റും കാണില്ല, പാസ്പോർട്ടും കിട്ടില്ല, അപ്പോഴൊക്കെ പറ്റിയതായോ ഇന്നതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിന്റെ അവതാരത്തിൽപ്പെട്ട എല്ലാ കൃത്യം ചെയ്യാൻ ചെല്ലാനും നടക്കില്ല. മരക്കൊക്കെ അത്ഭുതമൊന്നും മരക്കും ചോദിക്കും അശ്വതനാക്കുന്നില്ല. മാതാകാലത്ത് ആൾമാർക്കും ഇങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ അസാധാരണ രൂപത്തിൽ നിർഭാവങ്ങളും ചെയ്തു. അപ്പൊ എന്താണ് ഈ കാര്യം ഇപ്പൊ പറഞ്ഞു ഹസരത്താണ് ഈ കാലത്തിന് രണ്ട് കാര്യം ചെയ്യുന്നത്. ഇപ്പൊ ബലകരവോ ബാധിക്കുന്നത് അങ്ങനെയാണ് അവ ഞങ്ങൾ ഈ സ്ഥാനത്ത് വിളിച്ചത്. പഴമൂലം വലുപ്പിച്ചു ഉമ്മാവും ഏതാണത് കുഞ്ഞായില്ല കഴിവില്ല. ഞങ്ങൾ തനിച്ചാണെങ്കിൽ നിസ്തഹി എന്ന ആവശ്യം അള്ളാഹു അനുസരണത്തിൽ ചെയ്യുക. ഞങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, പുറത്താരോ കാണേ അറിയുക ചെയ്യുകയാണെങ്കിൽ ചെയ്യാതൊക്കും ഒറ്റക്കോ വളർത്തിൻ്റെ ഉള്ളിലോ ആരും കാണാത്തടത്തൊക്കെയാണെങ്കിൽ കൊണ്ടു ചെയ്യും. ഞങ്ങളെ നേരെതിരെ ഞങ്ങൾ തനിച്ചായാലും ചെയ്യരുത്. അള്ളാഹു ദോഷം ചെയ്യും. ഇതൊന്ന് ഞങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ട ഒന്ന് ഇതായടത്തോ കൂടുതലായി പറയാൻ പറ്റുന്ന അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സൂക്ഷിക്കും കാരണം ഓനെ രാശിയും അറിയും പരിശോ രാസ്യത്തിനും പരിശ്യത്തിനും നമ്മളെ കൂടെയുള്ള ആളാണ് അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും തനിച്ച് വരാറില്ലാത്തതായ ഒരു ഏകാന്തതയിൽ എത്തുമ്പോൾ ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്യും. അറുബാബിന്റെ സീനി ഹിമാപസമെല്ലാം അവ ഞങ്ങൾക്ക് വീതിച്ചെന്ന കാര്യത്തിൽ ഞങ്ങൾ തൃപ്തി കൊടുക്കും. അള്ളാരെ കള്ളാഹ് തൃപ്തി കൊടുക്കുക. ഈ രണ്ട് ഗുണങ്ങളാണ് ഞങ്ങൾ ചെയ്യാറും ഞങ്ങൾ ചെയ്താൽ സ്വഭാവമല്ല. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉണ്ടാക്കിയത്. ഇവരെ പറഞ്ഞ ഈ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു കണ്ടു.